ഒരൊറ്റ ജോക്കർ ഇല്ല, ഒരു ജോക്കർ വാ, ഒരു ജോക്കർ വാ, വന്നില്ല. എന്താണ് ഇത് പ്രശ്നം? എന്റെ ജോക്കർ ഇല്ല, എന്റെ അടുത്ത് ഒരു ജോക്കർ ഒക്കെ ഉണ്ട്. എനിക്ക് ഒൻകാടാ. ആ വെച്ചോ വെച്ചോ വെച്ചോ. ഞാൻ പോണു. നീ ഞായറാഴ്ച അവിടെ പോണ്? അല്ല, ഞായറാഴ്ച ആണല്ലോ ഇപ്പൊ എക്സ്ട്രാ ക്ലാസ്. എന്നാ പോയിക്കോ, എന്നാ പോയിക്കോ. ഓടി, ഞാൻ കളിച്ചാൽ തോറ്റു. ഇത് മിഡിൽ സ്കൂട്ടി ചെയ്തു. നന്നായി. അതന്നെ, ഇത് തന്നെ ഒൻകാട് ടച്ചിനാണ്. എന്താണ് കൈ? നോട്ട്, എന്റെ ഷീറ്റ് ഒന്ന് നോട്ടെ. ഞാൻ എന്റെ ഷീറ്റ് പിടിച്ചോ നോക്കാനാണ്. ചേട്ടാ തടിച്ച കൈയാണല്ലോ. അതെയോ? ആ എന്നാലേ, എനിക്ക് ക്ലബ്സ് സ്പീഡ് ഇങ്ങനെ എപ്പോഴും മാറിപ്പോ. അതുകൊണ്ടാ ഞാൻ പോട്ടെ. എവിടെ? കടയിലേക്ക്. ഞായറാഴ്ച കടയില്ലാന്ന്. ഞായറാഴ്ച പിന്നെ കടയില്ല. ആ സ്റ്റോക്ക് വരും, അതിന്റെ കണക്കെടുക്കണം. ആയിക്കോട്ടെ, നമുക്ക് രണ്ടാ കൂടി പോവാം. ഇത് പിടി. അയ്യോ, അത് പറ്റില്ല. ഇപ്പൊ വരാം. ആരെല്ലാം രാജേരാ? എന്താ ചേച്ചി? എന്റെ ചിന്നുനെ കണ്ടോ? ഇല്ല, എന്ത് പറ്റി? ഊണ് കഴിപ്പിച്ച് ഉറക്കാൻ കിടത്തിയതാ. ഇപ്പൊ കുട്ടിയെ കാണുന്നില്ല. അവള് പലയിടത്തും കളിക്കാൻ പോയി കാണും. ഇല്ല, അവിടെ ഒക്കെ ഞാൻ അന്വേഷിച്ചു, ഒരിടത്തും കാണുന്നില്ല. ഞാൻ രേവതിയോട് ചോദിക്കും. ആ രേവതി കുട്ടി, രേവതി കുട്ടി, രേവതി കുട്ടി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. രേവതി കുഞ്ഞേ, രേവതി കുഞ്ഞേ, ഞാൻ ആ മണിക്കുട്ടിയുടെ വീട്ടിലുണ്ടോന്ന് നോക്കട്ടെ. രേവതി കുട്ടി, രേവതി കുട്ടി, ഞാൻ കണ്ടു. ഒളിക്കാൻ ശ്രമിക്കണ്ട. നീ ഇതെവിടായിരുന്നു? കയ്യിലെന്താണ്? കൈ കാണിക്ക്, കൈ കാണിക്ക്, തുറക്ക്, തുറക്കാൻ. മറ്റേ കൈ കാണി, തുറക്കണി. എന്താ ഇത്? ചിന്നുനെ ഒരുക്കായിരുന്നു. ഒരുക്കായിരുന്നു? എന്നിട്ട് ചിന്നു എവിടെ? എവിടെയെന്ന്? എന്തോ അവിടെ. വല്ല ഗുണമുണ്ടോ ഈ കൈനോട്ടത്തിൽ? ആ ഷീല വീണത് തകർത്ത് പിടിച്ച പ്രേമല്ലായിരുന്നു? ഞാൻ ഊരാൻ ശ്രമിച്ചെങ്കിലും അവള് സ്ട്രോങ് ആയിട്ട് പിടിച്ച് പിടിയായിരുന്നു. എന്നിട്ടപ്പോ അവൾ എവിടെ? അസ്ഥി തൂങ്ങി വീട്ടിൽ തന്നെ ഉണ്ട്. ആയിട്ട് പതുക്കെ പതുക്കെ പതുക്കെ, ഞാനിവിടെ കുറച്ച് ഡീസെന്റ് ആയിട്ട് ജീവിക്കുക. തള്ളു, ഇവൻ ഡീസെന്റാ? മണ്ണുണ്ണി ഡീസെന്റാ? ഞാൻ ഡീസെന്റ്? ബ്രിഗേഡിയറുടെ മോള്. ഓർമ്മയുണ്ടോടാ അന്ന് ഞങ്ങൾ തന്നെ ഇല്ലായിരുന്നെങ്കിലേ ബ്രിഗേഡിയറുടെ കയ്യിൽ നിന്ന് ചാകാൻ. ഒരു അബദ്ധം എല്ലാവർക്കും പറ്റൂ. അത് ശരി, ഒരു അബദ്ധം ആർക്കും പറ്റാം. അപ്പൊ ജോശാമ്മയുടെ കാര്യം? അത് മറ്റൊരു അബദ്ധമല്ലേ. ഇവന്റെ ഡീസൻസിന്റെ ലിസ്റ്റ് എടുത്താ ഇന്നൊന്നും തീരില്ല. ആരോടിക്കാതെ ക്രിയാറ്റ്മാട്ട് ഓരോ നൂറ് ഏഴേ. അയ്യോ, മണി ഏഴല്ലേ ആയുള്ളൂ. അല്ലേ, നമുക്ക് പുറത്തു പോയി ഒന്നുകൂടെ സംഘടിപ്പിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ അപ്പുറത്തൊരു ഡീസന്റ് മേനേ കൊണ്ടോ. അയ്യോ, നിന്നെ പോലെ അല്ല, തള്ളേ പോലെ. അത് കറക്റ്റ്. അയാളെ കൊണ്ട് നാട്ടുകാർ പൊറി മുട്ടിയിരിക്ക. നീയൊക്കെ കൂടെ ചേർന്ന് ദേവി ചെയ്ത് എന്നെ നാട്ടുകാരെ കൊണ്ട് കേറി മേയിക്കല്ലേ. എന്നാ പിന്നെ ഇവര് രണ്ട് വാങ്ങിച്ചു കൊടുത്തതിന്റെ ബാക്കി കാര്യം? ഇവിടെ പാടാൻ പറ്റത്തില്ലേ? നമ്മൾ വെള്ളം പാടിച്ചിട്ട് ഇപ്പോഴും പാടും, പക്ഷെ ഇന്ന് പാടുന്നില്ല. എന്റെ പൊന്നാളെ പാടല്ലേ. എവിടാ ശംസു? ഉടനെ വരും. ഞാൻ അവിടെ കാത്തിരിക്ക. ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി. നിനക്ക് കാർഡ്സ് കളിക്കാനറിയാം? നിനക്ക് എത്ര വയസ്സായി? ഇനി എപ്പോഴാണ്ടാ ഇതൊക്കെ പഠിക്കുന്നത്? ലൈഫിലൊരു പുരോഗമനൊക്കെ വേണ്ടേ? ഞാൻ എട്ടാമത്തെ വയസ്സ് പഠിച്ചിട്ടുണ്ട് ഇക്കളി. ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ് നാ. വാ. ആയിക്കോട്ടെ. സൈനബയ്ക്ക് എന്നെ ഇഷ്ടമാണ്? എനിക്കിഷ്ടാ, പക്ഷെ ഉമ്മയും ബാപ്പയും അറിയുമ്പോഴേ പോകില്ല. എന്ത് പോകില്? നിന്റെ വാപ്പയ്ക്ക് അഞ്ചു പെട്ട് ഫോറിൻ ചീട്ട് വാങ്ങിച്ചു കൊടുത്താ സംഗതി ക്ലീൻ. പെണ്ണിനെ അപ്പ പിടിച്ച് കൈ തരും. അയ്യോ വാപ്പ, നിന്റെ മുതലാളി വരും ചീട്ടൊന്നും നീ ഭരിക്കണ്ട. അവനെ കളി ഒടുപ്പിച്ചേ ഞാനാണ് കേട്ടോ. അതാ ശംസ് വന്നു. നിന്നെ കളി ഒടുപ്പിക്കുന്ന നേരം കൊണ്ട് അവനായിട്ട് നാല് കൈ ജാസ്തി കളിക്കാം കേട്ടോ. അയ്യോ, ഇവിടെ ഇങ്ങനെ നിക്കട്ട.
പാപ്പയ്ക്ക് കൂടുതൽ സംശയം തോന്നും. ധൈന പൊക്കോ, ഞാനിപ്പോ വരാം. ഇതല്ലേ തിരിച്ചു പോണ്? ഏതാ ശംസു, ശംസ് അവിടെ നിക്കുന്നു. അല്ല നിക്കണ, അവിടെ അവിടെ നിക്കാൻ. ഞാളെ പറ്റിച്ചു പോവാ, അവിടെ നിക്കാനല്ലേ പറഞ്ഞല്ലോ. അല്ല അയാളുടെ കയ്യിൽ എങ്ങാനും കിട്ടിയാ മോളെ പഞ്ചാര അടിച്ച് എന്റെ ചങ്കടിച്ച് മാറ്റും. എടാ നിക്കണ അവിടെ, നീ എത്ര ഓടിയാലും എന്നെ ഞാൻ വിടില്ല. നീ വിചാരിക്കല്ലേ ഒന്നും, നീ എന്നെ കാട്ടി എന്തിനു മുമ്പില്ലാടാ എനിക്ക്. നീ സൈക്കിൾ മേലല്ല, നീ കാറിലാണെങ്കിലും ശരി, അക്ബർ വിടുന്ന പ്രശ്നമില്ല നിട്ടോ. അയ്യോ ഇനി മേലാൽ അങ്ങനെ ഉണ്ടാവില്ല അക്ബരക്ക. ഉണ്ടാവണ്ടടാ, എടാ ആളെ ചതിക്കണ്ടടാ. എട്ടോ രക്ഷിക്കണേ, ഓടി വായോ, ഓടി വായോ. അല്ല രക്ഷിക്കാൻ തന്നെ ഞാൻ നിനക്ക് ഞാൻ കഴിച്ചതാ. ഒരു ജീവമാണെങ്കിൽ അച്ഛൻ്റെ ഒരു കാര്യമായിട്ട് പോകുമ്പോ അന്ന വീടുക പ്രശ്നല്ലടാ. ഓടി തന്നെ വരുന്ന ഞാൻ കേട്ടോ. മനുഷ്യനെ പഞ്ചിക്ക് ആരെങ്കിലും വന്ന് രക്ഷിക്കരു. ആ ഒരു മനുഷ്യൻ വരാ, അല്ല ഓരോ തെളിവടിച്ചു വരും. ഓറഞ്ച് 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 ഡാൻസ് ഉണ്ടാവില്ല. അല്ല ഇനി ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അല്ല അതിന്റെ സൈക്കിളിൽ ബ്രേക്ക് പോയാൽ പറ്റുന്നത്, ബ്രേക്കല്ല സൈക്കിൾ ചക്രം പോയാലോ. ശരി അല്ല ചാടി വന്നിരിക്കാം, ഒന്ന് പിടിച്ചു നിർത്തിക്കോളെ. ഇന്ന് എന്നെ രക്ഷിച്ച് രണ്ടാലോ നിറയടാ. ഏതായാലും മണ്ണുണ്ണിയുടെ അമ്മ ഇല്ലാത്തോണ്ട് ഹോട്ടലിൽ റൂം എടുക്കാതെ കഴിച്ചു കൂട്ടി. ഇപ്പോഴും പഴയ ഓസ് നിർത്തിയിട്ടില്ലല്ലേ. അല്ല ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. രാജശേഖരൻ നീബറ, ഹലോ. ഇത് ജോസഫ്, ഹലോ. രാജു, രവി. തള്ളയ രവി, എന്നെപ്പറ്റി പറയാറുണ്ടല്ലേ. എന്നെ എന്നെ പറ്റി പറയാം. കോളേജ് പഠിക്കുമ്പോഴുള്ള വിക്രികളെ കുറിച്ചൊക്കെ ബാലം പറയാറുണ്ട്. യവമാര് കുറച്ച് കൊണസ്റ്റ് ബിസിനസ്സുമായിട്ട് വന്നതാ. റബ്ബർ പ്രോഡക്ട്സ് അത്ര കൊണസ്റ്റൊന്നുമല്ല. ഏതായാലും 3 മാസം കഴിഞ്ഞ് നമുക്ക് ക്രിയാത്മകമായിട്ടൊന്ന് കുടിക്കളെ. ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ. എടാ മണ്ണുണി തള്ളയോടാ. അതെടാ തള്ളേ, അല്ലാതെ തന്നെ ഓക്കെ. One, two, three. മണ്ണുണ്ണി